നിക്കാഹ് നടക്കലോടുകൂടി ഭാര്യയുടെ ചെലവ് നിർബന്ധമാകുമോ? ഉത്തരം: ഇല്ല. അവളെക്കൊണ്ട് സുഖമെടുക്കാൻ ഭർത്താവിന് സൗകര്യം ചെയ്തു കൊടുക്കലോടുകൂടിയാണ് അവൾക്കുള്ള ചെലവ് നിർബന്ധമാവുക. ഭാര്യ സംയോഗത്തിന് പ്രാപ്തിയെത്താത്ത കുട്ടിയാണെങ്കിലോ? ഉത്തരം: അവളുടെ ചെലവ് ഭർത്താവിന് നിർബന്ധമില്ല. രോഗം മൂലം ഭാര്യ സംയോഗത്തിന് അശക്തയാണെങ്കിലോ? ഉത്തരം: എങ്കിലും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമാണ്. ഭാര്യ ഭർത്താവിനോട് പിണങ്ങിയാലോ? ഉത്തരം: അവൾക്ക് ചെലവ് നൽകൽ ഭർത്താവിന് നിർബന്ധമില്ല. മടക്കിയെടുക്കാവുന്ന തൊലാക്ക് ചെല്ലപ്പെട്ടവൾക്ക് ചെലവ് നൽകേണ്ടതുണ്ടോ? ഉത്തരം: അതെ, ചെലവ് നൽകൽ നിർബന്ധമാണ്. അവനും അവളുമായിട്ടുള്ള ബന്ധം പാടെ അറ്റുപോവാതെ നിലനിൽക്കുന്നുണ്ടെന്നതും മടക്കിയെടുത്ത് അവളുമായി സുഖമനുഭവിക്കാൻ അവന് കഴിയുമെന്നതുമാണ് കാരണം. എന്നാൽ പിണക്കം കാരണം മടക്കിയെടുക്കാവുന്ന തൊലാക്ക് ചെല്ലപ്പെട്ടവൾക്ക് ചെലവ് നൽകേണ്ടതില്ല. പിണക്കത്തോടെ ചെലവ് ഒഴിവായി. 3 തൊലാക്ക് ചെല്ലപ്പെട്ടവൾക്ക് ചെലവ് നൽകണോ? ഉത്തരം: 3 തൊലാക്ക് വിവാഹത്തിന് ശേഷമുണ്ടായ കാരണങ്ങളാൽ സംഭവിച്ച ഫസ്ക് എന്നിവ മൂലം വിവാഹബന്ധം പാടെ വിച്ഛേദിക്കപ്പെട്ടവൾ ഗർഭിണിയാണെങ്കിൽ ചെലവ് നൽകണം. ഇവർക്ക് വീട്, വസ്ത്രം എന്നിവയും നൽകണം. ചെലവ് എന്നതിൽ ഇവയും ഉൾപ്പെടും. അവൾ ഭർത്താവുമായി പിണങ്ങിയവളാൾ അല്ലെങ്കിലാണ് ചെലവ് നൽകേണ്ടത്. ഭർത്താവിൻ്റെ മരണം മൂലം വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടവൾ ഗർഭിണിയാണെങ്കിൽ ചെലവ് നൽകണോ? ഉത്തരം: പ്രസ്തുത സ്ത്രീ ഗർഭിണിയാണെങ്കിലും ചെലവ് നൽകൽ നിർബന്ധമില്ല. ഭാര്യയ്ക്ക് നൽകേണ്ട ചെലവ് എത്ര വസ്തുക്കളിലാണ് നിർബന്ധം? ഉത്തരം: 10 വസ്തുക്കളിൽ. ഭക്ഷണം, കൂട്ടാൻ, മാംസം, വസ്ത്രം, വിരിപ്പ്, പുതപ്പ്, ഭക്ഷണ സാമഗ്രികൾ, ശുദ്ധീകരണ സാമഗ്രികൾ, വീട്, പരിചാരി. ഇവ ഒന്ന് വിശദീകരിക്കാമോ? ഉത്തരം: അതെ. ഭാര്യയ്ക്ക് അവൾ താമസിക്കുന്ന നാട്ടിലെ മികച്ച ഭക്ഷ്യധാന്യത്തിൽ നിന്ന് ദരിദ്രൻ പ്രതിദിനം 1 മുദ്ദും, ധനികൻ 2 മുദ്ദും, ഇടത്തരക്കാർ 1.5 മുദ്ദും കൊടുക്കൽ നിർബന്ധമാണ്. ഓരോ ദിവസവും പ്രഭാതമാകുന്നതോടുകൂടി മാത്രമേ ചെലവ് നിർബന്ധമാകൂ. അതുതന്നെ അവൾ തൻ്റെയിടമുള്ളവളായിരിക്കെ സാധാരണ പതിവനുസരിച്ച് ഭർത്താവിനോടൊപ്പം ഉള്ളത് ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലാണ്. അങ്ങനെ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷം മുദ്ദ് നിർബന്ധമില്ല. ഭക്ഷണത്തോടൊപ്പം സാധാരണ കൂട്ടാനും കൊടുക്കൽ നിർബന്ധമാണ്. ധനസ്ഥിതി അനുസരിച്ച് നാട്ടുനടപ്പ് പ്രകാരം ഇന്ന ദിവസം ഇത്രയെന്ന കണക്കിൽ മാംസം വാങ്ങിക്കൊടുക്കലും നിർബന്ധമാണ്. ആഴ്ചയിൽ 1 ദിവസമാണ് മാംസം ഭക്ഷിക്കൽ പതിവെങ്കിൽ അത് വെള്ളിയാഴ്ചയാവലും 2 ദിവസം പതിവുണ്ടെങ്കിൽ വെള്ളി, ചൊവ്വ ദിവസങ്ങളിലാവലുമാണ് നല്ലത്. ഉപ്പ്, വിറക്, കുടിവെള്ളം എന്നിവയും കൊടുക്കൽ നിർബന്ധമാണ്. ഭക്ഷണം പാകം ചെയ്യാനും വിളമ്പി തിന്നാനും ഒഴിച്ചു കുടിക്കാനുമുള്ള ഉപകരണങ്ങളും കൊടുക്കൽ നിർബന്ധമാണ്. ഭാര്യ പുകവലി പതിവാക്കിയവളാണെങ്കിൽ അത് നൽകണോ? ഉത്തരം: നൽകൽ നിർബന്ധമാണ്. പുകവലി കറാഹത്താണ്. ഭാര്യയ്ക്ക് നൽകുന്ന വീടോ? ഉത്തരം: വീട് അവൾക്ക് താമസിച്ച് പ്രയോജനപ്പെടുത്താനുള്ളതാണ്. അതവൾക്ക് ഉടമപ്പെടുകയില്ല. സാധാരണ സ്ഥിതിയിൽ ഭാര്യയോട് അനുയോജ്യമായതും ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോൾ അവളുടെ ദേഹത്തിനും ധനത്തിനും രക്ഷ നൽകുന്ന തരത്തിലുള്ളതുമായ ഭവനം ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമാണ്. അവളുടെ ഇഷ്ടപ്രകാരം അവൾ ഉപ്പയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഭർത്താവ് കൂലി കൊടുക്കേണ്ടതുണ്ടോ? ഉത്തരം: കൂലി നൽകേണ്ടതില്ല. ഭാര്യയ്ക്ക് പരിചാരികയെ നൽകണോ? ഉത്തരം: സാധാരണഗതിയിൽ അവളെപ്പോലുള്ളവർക്ക് പരിചാരികയുണ്ടാവൽ പതിവുണ്ടെങ്കിൽ പരിചാരികയെ നിയമിക്കണം. അവൾ രോഗിയോ വാർദ്ധക്യം കാരണമോ പരിചാരിക ആവശ്യമായി വന്നാലും ഭർത്താവ് പരിചാരികയെ നിയമിക്കണം.